എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ചിക്കൻ വറുത്തെടുത്ത ശേഷമാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. മിനിമം 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായി മസാല പിടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം വറുത്തെടുക്കാം. ബിരിയാണിക്കുള്ള ചോറ് വേവിച്ചെടുക്കാം. അതിനായി 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം. അരി നന്നായി കഴുകിയ ശേഷം 10 മിനിറ്റോളം കുതിരാനായി വയ്ക്കാം. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം, ആ കണക്കിലാണ് ഉള്ളെടുത്തിരിക്കുന്നത്. 4.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 2 പീസ് പട്ട, 1 സ്റ്റാർ അനൈസ്, വഴനയില, 3 ഏലക്ക, 1 ചെറിയ പീസ് ജാതിപത്രി, 7 ഗ്രാമ്പൂ. ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇടാം. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം, ചിക്കനിൽ ഉപ്പുണ്ടാകും. ചോറിന്റെ കറക്റ്റ് അളവിനിട്ടാൽ മതി. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഊറ്റിയ ശേഷം അരിയിടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സിമ്മിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി തട്ടിപ്പൊത്തി വയ്ക്കാം. 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ചോറ് കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുന്നതിന് മുന്നേ ചിക്കൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ കുറച്ച് വിതറി നന്നായി മിക്സ് ചെയ്താൽ മതി. ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു വെക്കണം. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതെടുക്കാം. ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് കറി മസാല ഇടാം. ആറ് സവാളയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി കുറച്ച് കനം കുറഞ്ഞാണ് കട്ട് ചെയ്തത്. ഇത്
ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം. സവാള കണ്ണാടിപ്പരുമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. 8 പച്ചമുളക് കീറിയതും 2 തക്കാളി മുറിച്ചതും നന്നായി വഴറ്റാം. തക്കാളി നന്നായി വെന്തുടയണം, അതുവരെ വഴറ്റാം. തക്കാളിക്ക് നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും ഇടാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. നന്നായി മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമെല്ലാം പോകണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇടാം. മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിടാം. കുറച്ച് കറിവേപ്പില, മല്ലിയില, കളറിനായി പാലും മഞ്ഞൾപ്പൊടിയും കലക്കിയതാണ്. ഇത് ഒഴിക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യിട്ട ശേഷം ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനും ചോറും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.